കേരളത്തിലെ 3.5 കോടിക്ക് മേലെ വരുന്ന ജനങ്ങളിൽ എത്ര പേർ തങ്ങളിൽ പലരുടെയും അന്തകനാകാൻ സാധ്യതയുള്ള മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റിയും അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റിയും ബോധവാന്മാരാണ്. ബഹുഭൂരിപക്ഷത്തിനും കാര്യമായൊന്നും അറിയില്ല എന്ന് തന്നെ വേണം കരുതാൻ. ലക്ഷക്കണക്കിന് മലയാളികളുടെ തലയ്ക്ക് മുകളിൽ ഡെമോക്ലസിന്റെ വാളുപോലെ മുല്ലപ്പെരിയാർ തൂങ്ങിയാടാൻ തുടങ്ങിയിട്ട് കാലം കുറയാകുന്നു. നിർമ്മാണകാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഇതായിരുന്നുവെങ്കിലും ചുണ്ണാമ്പും സുർക്കി മിശ്രിതവും കരിങ്കല്ലുമൊക്കെ ഉപയോഗിച്ചുണ്ടാക്കിയ 113 വർഷത്തിലധികം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് ഇന്ന് ലോകത്തിലുള്ളതിൽ ഏറ്റവും പഴക്കമുള്ള ഭൂഗുരുത്ത അണക്കെട്ട്. കേരളത്തിൽ മഴ കനത്തതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് വെള്ളം കുതിച്ചെത്തുകയാണ്. അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നതോടെ അണക്കെട്ട് തുറക്കുന്നതിന് മുമ്പുള്ള ആദ്യത്തെ മുന്നറിയിപ്പ് തമിഴ്നാട് നൽകി. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് ആദ്യ മുന്നറിയിപ്പ് നൽകിയത്. ജലനിരപ്പ് 132.6 അടിയായി. 2 അടി കൂടി ഉയർന്നാൽ രണ്ടാമത്തെ മുന്നറിയിപ്പും പിന്നീട് അണക്കെട്ട് തുറക്കുകയും ചെയ്യും. 4 അടിയാണ് കഴിഞ്ഞ 1 ദിവസം കൊണ്ട് ജലനിരപ്പ് ഉയർന്നത്. വൃഷ്ടിപ്രദേശത്ത് മഴ കൂടുതലായി ലഭിക്കുന്നതും നീരൊഴുക്ക് കൂടുന്നതും കാരണം ജലനിരപ്പ് ഇനിയും ഉയരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇടുക്കി അണക്കെട്ടിൽ 2349.15 അടിയാണ് ജലനിരപ്പ്. കഴിഞ്ഞ വർഷം ഇതേ സമയം 2316.64 അടിയായിരുന്നു. ഈ മാസം 1 മുതൽ വ്യാഴാഴ്ച രാത്രി 7 വരെയുള്ള കണക്കനുസരിച്ച് 12.81 അടിവെള്ളമാണ് ഇടുക്കി അണക്കെട്ടിൽ ഉയർന്നിരിക്കുന്നത്. ജില്ലയിൽ ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകൾ ഒഴികെയുള്ള മറ്റു ഡാമുകളിലും ജലനിരപ്പ് സംഭരണശേഷിയോട് അടുക്കുകയാണ്. ജില്ലയിൽ അതിതീവ്ര മഴ പെയ്യുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലിനും മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുള്ളതിനാൽ മലയോര മേഖലയിലേക്കുള്ള ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ്. അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലെല്ലാം മഴ ശക്തമായി തുടരുകയാണ്. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. അതുപോലെ തമിഴ്നാട് പരമാവധി വെള്ളം കൊണ്ടുപോകുന്നതും ആശ്വാസം നൽകുന്ന കാര്യമാണ്. തമിഴ്നാട്ടിൽ ഇക്കുറി മഴ കുറവായതിനാൽ കാര്യമായ രീതിയിൽ അവിടേക്ക് വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. 4 പെൻസ്റ്റോക്ക് പൈപ്പ് വഴി 1600 ഘനയടിയും ഇറച്ചൽ പാലം കനാലിലൂടെ സെക്കൻഡിൽ 800 ഘനയടിയും വെള്ളം തമിഴ്നാടിന് കൊണ്ടുപോകാനാകും. അതേസമയം അണക്കെട്ടിലേക്ക് വെള്ളം കുതിച്ചെത്തുന്നതോടെ പ്രദേശവാസികളുടെ ചങ്കിടപ്പ് കൂടുകയാണ്. അണക്കെട്ട് തുറന്നാലുണ്ടാകുന്ന ദുരിതത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നത്. 2018 പ്രളയത്തിൽ മുല്ലപ്പെരിയാറിന്റെ തീരത്തെ ജനങ്ങൾക്കും അണക്കെട്ടിന്റെ പ്രദേശവാസികൾക്കും ഉണ്ടായ നാശനഷ്ടം പറഞ്ഞറിയിക്കാവുന്നതിലും വലുതായിരുന്നു. ആ നഷ്ടത്തിൽ നിന്ന് കരകയറി വരുന്നതിനിടയിലാണ് ഇടുക്കിയെ വിഴുങ്ങാൻ വീണ്ടും അണക്കെട്ട് തുറക്കാനൊരുങ്ങുന്നത്. ഇതിനു പുറമെ ജലനിരപ്പ് ഉയർന്നാൽ ഡാം തന്നെ ജനങ്ങളുടെ ജീവന് ഭീഷണിയായി മാറുമോ എന്ന ആശങ്കയും ശക്തമാണ്. ജനങ്ങളുടെ നെഞ്ചിലെ ഒരിക്കലും മാറാത്ത തീയായി മുല്ലപ്പെരിയാർ മാറുകയാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം 2316.64 അടിയായിരുന്നു ജലനിരപ്പ്. ജില്ലയിൽ ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകൾ ഒഴികെയുള്ള മറ്റ് എല്ലാ ഡാമുകളിലും തന്നെ ജലനിരപ്പ് സംഭരണശേഷിയോട് അടുക്കുന്നത് വളരെയേറെ ആശങ്ക നിറയ്ക്കുന്നതാണ് ജനങ്ങളിൽ.